മോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഓഹരി കുംഭകോണ ആരോപണവുമായി രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ വിപണി നേട്ടം കൊയ്യുമെന്ന് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ച് ഓഹരി വാങ്ങിപ്പിച്ചു. This is a scam. Somebody has made thousands of crores of rupees at the cost of Indian retail investors, and the Prime Minister and the Home Minister have given an indication to buy. ജൂൺ 4 വിപണിയിലുണ്ടായത് 30 ലക്ഷം കോടിയുടെ നഷ്ടം. JPC അന്വേഷിക്കണമെന്നും രാഹുൽ. വിപണിയിൽ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമെന്ന് BJP. മന്ത്രിസഭാ രൂപീകരണം BJPക്ക് കടുത്ത വെല്ലുവിളി. സുപ്രധാന വകുപ്പുകൾക്കായി നീക്കം ശക്തമാക്കി JDയും TDPയും. ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകി TDP അനുനയിപ്പിക്കാൻ നീക്കം. ജാതി സെൻസസ് ഉൾപ്പെടുത്തി പൊതു മിനിമം പരിപാടി വേണമെന്ന് JDU. മോദിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടന്നേക്കും. തോൽവിയിൽ ഇടഞ്ഞ കെ മുരളീധരനെ വീട്ടിലെത്തി കണ്ട് KPCC അധ്യക്ഷൻ. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട് സീറ്റിൽ പരിഗണിച്ചേക്കും. KPCC അധ്യക്ഷനാക്കാനും തയ്യാറെന്ന് കെ സുധാകരൻ. UDF ജയത്തിന്റെ തിളക്കം കുറച്ചുകാട്ടാനാണ് മുരളിയുടെ തോൽവി ചർച്ചയാക്കുന്നതെന്ന് സതീശൻ. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ കേരളത്തിലെ ജനങ്ങൾ വീഴില്ലെന്ന് ഗീ വർഗീസ് മാർക്ക് ഉരുലോസ്. ധാർഷ്ട്യവും ധൂർത്തും തുടർന്നാൽ CPMനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടികളെന്ന് വിമർശനം. ഇടത് നേതൃത്വത്തിൽ അഴിച്ചുപണി ആവശ്യപ്പെട്ട് സി ദിവാകരൻ. തിരിച്ചടിയില്ലെന്ന് EP. രാജ്യസഭാ സീറ്റ് വിഭജനം. ഇടതുമുന്നണിയിൽ കീറാമുട്ടി. സീറ്റ് കിട്ടിയേ തീരുവെന്ന് CPIയും കേരള കോൺഗ്രസ് MM RJDയും. ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. ഈ രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട്. ലോക്സഭയിൽ മത്സരിക്കാൻ അവസരം കിട്ടിയില്ല. അതുകൊണ്ട് രാജ്യസഭയിൽ നമുക്ക് വേണം. സീറ്റിന് പകരം ക്യാബിനറ്റ് പദവി എന്ന വാഗ്ദാനത്തിന് വഴങ്ങേണ്ടെന്നും കേരള കോൺഗ്രസിൽ ധാരണ. നീറ്റ് പരീക്ഷാ ഫലത്തിൽ അട്ടിമറിയെന്ന ആരോപണം ശക്തം. 67 പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതിലും ഗ്രേസ് മാർക്കിലും ദുരൂഹത. വീണ്ടും പരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ച വിദ്യാർത്ഥികൾ. ഗ്രേസ് മാർക്ക് നൽകിയത് മാനദണ്ഡം പാലിച്ചെന്ന് NTA. സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചെന്ന് കോൺഗ്രസ്. നിയുക്ത MPയും നടിയുമായി കങ്കണ റണാവത്തിന് ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ CISF ഉദ്യോഗസ്ഥയുടെ മർദ്ദനം. പ്രതിഷേധിക്കുന്ന കർഷകർ ഖലിസ്ഥാനികളാണെന്ന പരാമർശത്തിലാണ് ആക്രമണമെന്ന് റിപ്പോർട്ട്. വനിതാ കോൺസ്റ്റബിളിന് സസ്പെൻഷൻ. കേസെടുത്ത് പോലീസ്. ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൌത്യം വിജയത്തിലേക്ക്. പേടകം അല്പസമയത്തിനകം നിലയത്തിലിറങ്ങും. ഇടയ്ക്കുണ്ടായ ഹീലിയം വാതക ചോർച്ച വാൽവുകൾ അടച്ച് പരിഹരിച്ചെന്ന് നാസ. രണ്ട് യാത്രക്കാരും സുരക്ഷിതർ. നമസ്കാരം. 9@9 വിശദമായി. വ്യാജ എക്സിറ്റ് പോൾ അടക്കം നടത്തി ഓഹരി വില ഉയർത്തിയത് വൻ കുംഭകോണത്തിനെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നേരിട്ട് പങ്കുള്ള കുംഭകോണത്തിൽ JPC അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധി വിപണിയിൽ പരിഭ്രാന്തിയുണ്ടാക്കുകയാണ് എന്നാണ് BJPയുടെ മറുപടി. വിവരങ്ങളുമായി ചേരുന്നത് ബിനുരാജാണ്. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, സംശയകരമായി എന്തൊക്കെ നടന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്? ശീതൽ, പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും പ്രതിരോധത്തിലാക്കാൻ ഗുരുതരമായ അഴിമതി ആരോപണവുമായാണ് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തിയത്. ഓഹരി വിപണി അഴിമതി, അതായത് എക്സിറ്റ് പോൾ പ്രവചനവും പിന്നീട് ഓഹരി വിപണിയിലുണ്ടായ മാറ്റങ്ങളും ഈ അഴിമതിയുടെ ഭാഗം എന്നാണ് രാഹുൽ ആരോപിച്ചത്. അഭിമുഖങ്ങളിൽ മോദിയും അമിത്ഷായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഓഹരി വിപണിയെക്കുറിച്ച് പരാമർശിച്ച് വൻ കുംഭകോണത്തിന് കളമൊരുക്കുകയായിരുന്നുവെന്നാണ് രാഹുൽ പറയുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം മുൻനിർത്തി ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നു. പിന്നാലെ കോടികളുടെ വിദേശ നിക്ഷേപം ഓഹരി വിപണിയിലേക്ക് വരുന്നു. ഫലം ഇതായിരിക്കും എന്നത് സാധൂകരിക്കും വിധമുള്ള വ്യാജ എക്സിറ്റ് പോൾ ഫലവും പിന്നാലെ പുറത്തു വരുന്നു. യഥാർത്ഥ ഫലം വന്നതോടെ വിപണി ഇടിഞ്ഞ് കോടികളുടെ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഇതുമൂലം ചെറുകിട നിക്ഷേപകർക്ക് 30 ലക്ഷം കോടിയോളം രൂപയാണ് നഷ്ടമുണ്ടായത് എന്നാണ് രാഹുൽ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അഴിമതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. ഹിന്ദുസ്ഥാൻ കി സ്റ്റോക്ക് മാർക്കറ്റ് കി ഹിസ്റ്ററി കാ സബ്സേ ബഡാ സ്കാം ഹൈ. വി ഡിമാൻഡ് എ JPC ഇൻടു ദിസ്. വി ആർ അബ്സല്യൂട്ട്ലി കൺവിൻസ്ഡ് ദാറ്റ് ദിസ് ഈസ് എ സ്കാം. സംബഡി has made thousands of crores of rupees at the cost of Indian retail investors, and the Prime Minister and the Home Minister have given an indication to buy.
ആക്ഷേപത്തിന് പിന്നാലെ ഓഹരി വിപണിയെ തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് ബി ജെ പി തിരിച്ചടിച്ചു. എന്തായാലും അധികാരത്തിലേറുന്നതിന് മുന്നേ മൂന്നാം മോദി സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയും അത് സജീവമാക്കി നിർത്താൻ ശ്രമിക്കുകയുമാണ് കോൺഗ്രസ്. പാർലമെന്റിലേക്കും വിഷയം എത്തിക്കാനാണ് നീക്കം. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളും ഈ വിഷയം ഏറ്റെടുത്തേക്കും. ഇതിനു പുറമെ അഗ്നിപഥ് പദ്ധതി നിർത്തണം എന്നാവശ്യപ്പെട്ടും പ്രതിഷേധിക്കാനുള്ള തീരുമാനമുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇക്കുറി ശക്തമായ പ്രതിപക്ഷം പാർലമെന്റിൽ പുതിയ സർക്കാരിനെ മുൾമുനയിൽ നിർത്തും എന്നതിന്റെ സൂചനയായി കൂടി ഇന്നത്തെ രാഹുലിന്റെ വാർത്താ സമ്മേളനത്തെ കാണാവുന്നതാണ്. ശരി ബിനുരാജ്, നരേന്ദ്രമോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച 6 മണിക്ക് നടക്കാനിരിക്കെ കടുത്ത സമ്മർദ്ദവുമായി ബി ജെ പി സഖ്യകക്ഷികൾ. അഗ്നിവീർ പദ്ധതി റദ്ദാക്കണമെന്ന് ജെ ഡി യുവും ലോക് ജനശക്തി പാർട്ടിയും ആവശ്യപ്പെട്ടു. സ്പീക്കർ സ്ഥാനം ചോദിക്കുന്ന ടി ഡി പിക്ക് മന്ത്രിസഭയിൽ 2 പ്രധാന വകുപ്പുകൾ നൽകി അനുനയിപ്പിക്കാനാണ് ബി ജെ പി നീക്കം. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്നും അമിത്ഷാ മാറുമോ എന്ന ചർച്ചയും സജീവമാണ്. പ്രശാന്ത് രഘുവംശമാണ് ചേരുന്നത് വിശകലനവുമായി. പ്രശാന്ത്, സഖ്യകക്ഷികളുടെ സമ്മർദ്ദം എത്രത്തോളം ബി ജെ പിയെ വെട്ടിലാക്കുന്നുണ്ട്? ശീതൽ, അടുത്ത സർക്കാരിനുള്ള ചർച്ചകൾക്കിടെ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം നരേന്ദ്രമോദി നേരിടുകയാണ്. ടി ഡി പി, ജെ ഡി യു, എൽ ജെ പി എന്നീ കക്ഷികളാണ് സർക്കാരിൽ ചേരാനുള്ള നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ നയം തിരുത്തണം എന്നതാണ് ആദ്യ നിർദ്ദേശം. സേനകളിൽ ഹ്രസ്വകാലത്തേക്ക് സൈനികരെ എടുക്കുന്ന അഗ്നിവീർ പദ്ധതി റദ്ദാക്കണമെന്ന് ജെ ഡി യു നിർദ്ദേശിച്ചു. ഇത് യുവാക്കൾ സർക്കാരിന് എതിരാകാനിടയാക്കി. ബീഹാറിൽ തെരുവിലിറങ്ങിയ യുവാക്കൾ ട്രെയിനുകൾ കത്തിച്ചത് ദേശീയ തലത്തിൽ നേരത്തെ ചർച്ചയായിരുന്നു. ഇത് റദ്ദാക്കണം എന്ന നിർദ്ദേശത്തെ ചിരാഗ് പസ്വാനും അനുകൂലിക്കുകയാണ്. ജെ ഡി യു ഇക്കാര്യത്തിലുള്ള സമ്മർദ്ദം ശക്തമാക്കും എന്നാണ് ഇന്ന് നിതീഷ് കുമാർ വിളിച്ച യോഗത്തിന് ശേഷം നേതാക്കൾ അറിയിച്ചത്. അഗ്നിവീർ യോജന ഹമാരി പാർട്ടി ചാത്തി ഹൈ കി വിസ്താർ സേ ഉൻ കമിയോ ഖാമിയോ കോ ദൂർ കിയാ ജായേ ജിസ്കോ ലേക്കർ കേ ജനത നേ സവാൽ ഉഠായി. ആന്ധ്രാപ്രദേശിന് പ്രത്യേക സ്റ്റാറ്റസ് എന്നതാണ് ടി ഡി പി വയ്ക്കുന്ന നിർദ്ദേശം. 6 മന്ത്രിസ്ഥാനങ്ങളും ടി ഡി പിയുടെ പട്ടികയിലുണ്ട്. ധനമന്ത്രി സ്ഥാനം ടി ഡി പി ആഗ്രഹിക്കുന്നുണ്ട്. ഐ ടി, ട്രാൻസ്പോർട്ട്, വാണിജ്യം എന്നീ മന്ത്രാലയങ്ങളും ടി ഡി പി ആഗ്രഹിക്കുകയാണ്. നിതീഷ് കുമാറിന്റെ ലക്ഷ്യം റെയിൽവേയിലാണ്. എന്നാൽ പ്രധാന മന്ത്രാലയങ്ങൾ സഖ്യകക്ഷികൾക്ക് നൽകാൻ ഇടയില്ല. കഴിഞ്ഞ 2 മോദി സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ സർക്കാർ എന്ന് തുടക്കത്തിലെ തെളിയുകയാണ്. സഖ്യകക്ഷികളെ അവഗണിച്ചിരുന്ന മോദിക്ക് ഇനി ഈ സമ്മർദ്ദം എന്നും നേരിടേണ്ട സാഹചര്യമാണ്. അഗ്നിവീർ സർക്കാർ റദ്ദാക്കിയാൽ അത് ഇന്ത്യ സഖ്യത്തിന് കൂടി ജയമാകും. അതിനാൽ എല്ലാം ഏകപക്ഷീയമായി ചെയ്യാനാകില്ല എന്ന സന്ദേശം തന്നെയാണ് ജെ ഡി യു, ടി ഡി പി എന്നീ കക്ഷികൾ തുടക്കത്തിലെ നൽകുന്നത്. ശരി പ്രശാന്ത്, ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം 100 മഹാരാഷ്ട്രയിലെ സിംഗ്ലയിൽ സ്വതന്ത്രനായി വിജയിച്ച വിശാൽ പാട്ടീൽ കോൺഗ്രസിൽ ചേർന്നതോടെയാണ് ലോക്സഭയിൽ കോൺഗ്രസിന്റെ സീറ്റ് നേട്ടം 100 തികഞ്ഞിരിക്കുന്നത്. എ ഐ സി സി ആസ്ഥാനത്തെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ സാന്നിധ്യത്തിലായിരുന്നു സംഗ്ലി എം പിയുടെ പാർട്ടി പ്രവേശം. തുടർന്ന് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെയും അദ്ദേഹം സന്ദർശിച്ചു. നേരത്തെ സീറ്റിൽ ഉദ്ധവ് ശിവസേന മത്സരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വിശാൽ പാട്ടീൽ വിമതനായി മത്സരിച്ചത്. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വസന്ത് പാട്ടീലിന്റെ ചെറുമകനാണ് വിശാൽ പാട്ടീൽ. തൃശൂരിലെ തോൽവിയിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ അടിയന്തര ഇടപെടലുമായി കെ പി സി സി നേതൃത്വം. കെ സുധാകരൻ കോഴിക്കോട് നേരിട്ടെത്തി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. കെ പി സി സി അധ്യക്ഷ പദം ഉൾപ്പെടെ മുരളീധരന് നൽകുന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാജഹാനാണ് വിശകലനവുമായി ചേരുന്നത്. ഷാജഹാൻ, എന്ത് നൽകി മുരളീധരനെ അനുനയിപ്പിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്? ശീതൽ, ത്യാഗിയായ കെ മുരളീധരന് വേണ്ടി എന്തും ചെയ്യാൻ ഒരുക്കമാണ് കെ പി സി സിയും അതിൻ്റെ പ്രസിഡന്റ് കെ സുധാകരനും. ഇന്നിപ്പോൾ വീടിനകത്ത് അടച്ചിരുന്ന് രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിച്ച കെ മുരളീധരനെ തേടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോഴിക്കോട്ടെത്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി പല വാഗ്ദാനങ്ങളും പരസ്യമായി എണ്ണിപ്പറഞ്ഞ് സുധാകരൻ നടത്തി. ഏതായാലും 45 മിനിറ്റ് നേരം നീണ്ട കൂടിക്കാഴ്ചയ്ക്കകത്ത് കെ മുരളീധരൻ ഒരു ഉപാധിയും വെച്ചില്ല എന്നുള്ള ഒരു മുഖവരിയാണ് ആ മാധ്യമങ്ങൾക്ക് മുമ്പാകെ കെ സുധാകരൻ വന്നത്. മുരളീധരൻ നമ്മൾ പാർട്ടിയുടെ നേതാവായി തന്നെ തുടരും, തുറക്കവും വേണ്ട. സംഘടനാ രംഗത്തുള്ള പല പാളിച്ചയുണ്ട്, ആ പാളിച്ചയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടാകും. മുരളീധരന് കോൺഗ്രസ് നൽകുന്നത് കൈവിട്ട വാഗ്ദാനങ്ങളാണ്. ഇത് പാലിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ കെ സുധാകരനടക്കം ഒരു ഉറപ്പുമില്ല. പക്ഷേ വി ഡി സതീശൻ വളരെ മയത്തിലാണ് പ്രതികരിക്കുന്നത്. സതീശൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് നേടിയ വലിയ വിജയത്തിൻ്റെ ശോഭ കെടുത്താനെന്നാണ്. അതേസമയം പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗ് ആകട്ടെ മുരളീധരന് പിന്തുണയുമായി രംഗത്ത് വന്നു. കെ മുരളീധരൻ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും ഫിറ്റാകുന്ന, മത്സരിക്കാൻ ഫിറ്റായിട്ടുള്ള ഒരാളാണ് എന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ നൽകിയത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ കോലാഹലം
പുറത്ത് നടക്കുമ്പോൾ മുരളീധരൻ തന്റെ മനസ്സ് തുറന്നിട്ടില്ല. മുരളീധരൻ നേരത്തെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വനവാസമൊക്കെ തന്നെ പ്രഖ്യാപിക്കുകയും മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കും എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉറച്ച ഒരു സീറ്റ് വിട്ടാണ് ഇത്തരത്തിലൊരു ത്യാഗത്തിൻ്റെ പേരിൽ തൃശ്ശൂരിൽ മത്സരിക്കാൻ ചെന്നത്. അവിടെ വെച്ച് കൃത്യമായൊരു പിന്തുണ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല കോൺഗ്രസിനകത്ത് നിന്ന് കാലുവാരലുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ മുരളീധരൻ ഉന്നയിക്കുന്ന ആരോപണം. കെ സുധാകരൻ ഇത് ശരിവെക്കുന്നുമുണ്ട്. ഏതായാലും തൃശ്ശൂരിൽ ചില തലകൾ ഉരുണ്ട ശേഷമായിരിക്കുമോ ഇക്കാര്യത്തിലുള്ള തുടർ തീരുമാനങ്ങൾ എന്നുകൂടി അറിയാനുണ്ട്. ഏതായാലും വയനാട്ടിൽ ഉറച്ച കോട്ടയിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യം മുരളീധരൻ പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് അന്തിമമായി കോൺഗ്രസ്സുകാർ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ അതിനുള്ള തീരുമാനം ഡൽഹിയിൽ നിന്ന് വരണം. കാരണം പ്രിയങ്കാക്ക് ആയി മാറ്റിവെച്ച സീറ്റാണ് ഇത് എന്നുള്ളൊരു അഭ്യൂഹം ഇതിനകം തന്നെ കോൺഗ്രസിനകത്തുണ്ട്. ഏതായാലും റായ്ബറേലിയിലെ വിജയത്തോടുകൂടി ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ രാഹുൽ തുടരും. അപ്പോൾ ഇവിടെ കെ മുരളീധരൻ്റെ ഒരു തട്ടകമായി വയനാട് മാറുമോ എന്നുള്ളതാണ്. ഏതായാലും വയനാട്ടിൽ പഴയ ചരിത്രം മുരളീധരൻ അനുകൂലമായിട്ടുണ്ട്. ആരെയും കൂസാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് 100,000 വോട്ട് അവിടെ വ്യക്തിപരമായി നേടിയെടുത്ത നേതാവാണ് മുരളീധരൻ. ഏതായാലും മുരളീധരൻ്റെ രാഷ്ട്രീയ വനവാസമാണോ അതോ കോൺഗ്രസ് ഇപ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കലാണോ പ്രധാനമെന്നുള്ള ചർച്ച കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സജീവമാണ്. ശരി, ഷാജഹാൻ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെയും CPMനെയും അതിരൂക്ഷമായി വിമർശിച്ച് യാക്കോബായ സഭാ നിരണം മുൻ മദ്രാസനാധിപൻ ഗീവർഗീസ് കുറിലോസ്. തോൽവിക്ക് കാരണം സർക്കാരിനെതിരായ ജനവികാരമാണ്. ഇനിയും പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ലക്ഷ്യമിട്ടുള്ള പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കിയെന്നും കുറിലോസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് തിരിച്ചടിയല്ലെന്ന് EP ജയരാജൻ. സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലല്ല നടന്നത്, പരിശോധിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്നും EP ജയരാജൻ പറഞ്ഞു. രാജ്യസഭാ സീറ്റ് അവകാശവാദം ഘടകകക്ഷികൾ കടുപ്പിച്ചതോടെ ഇടതുമുന്നണിയിൽ പ്രതിസന്ധി. സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസും RJDയും. നിലവിലെ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ല എന്ന് CPIയും നിലപാടെടുത്തതോടെ ഇടതുമുന്നണി നേതൃത്വം വിഷമവൃത്തത്തിലാണ്. പത്രികാ സമർപ്പണത്തിനുള്ള സമയമായിട്ടും രാജ്യസഭയിലേക്കുള്ള സീറ്റ് ധാരണയിൽ ഇടതു പാർട്ടികൾക്കിടയിൽ സമവായമായിട്ടില്ല. കയ്യിലെ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന് CPI നേതൃത്വം മുഖ്യമന്ത്രിയെയും CPM സംസ്ഥാന സെക്രട്ടറിയെയും അറിയിച്ചതിനു പിന്നാലെ കേരള കോൺഗ്രസും സ്വരം കടുപ്പിക്കുകയാണ്. കോട്ടയത്തെ ലോക്സഭാ സീറ്റ് മുന്നണി മാറ്റത്തോടെ നഷ്ടമായി. ജോസ് കെ മാണിയുടെ പാർലമെന്റ് പ്രാതിനിധ്യം കൂടി ഇല്ലാതായാൽ അണികൾക്ക് മുന്നിൽ ഉത്തരമില്ലാത്ത അവസ്ഥ വരും. ക്യാബിനറ്റ് പദവി കൊണ്ടോ ഭരണപരിഷ്കാര കമ്മീഷനിലോ ഒതുങ്ങാനാകില്ലെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം നയം വ്യക്തമാക്കുന്നു. മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല, MP സ്ഥാനവുമില്ല. ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് തുറന്നടിച്ചു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വളരെ സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ തന്നെ ഈ വടകരയിൽ നടന്ന ഇലക്ഷനിൽ ഏറ്റവും കുറവ് വ്യത്യാസം ഞങ്ങളുടെ MLA ഉള്ള കൂത്തുപറമ്പിലാണ്. രാജ്യസഭാ സീറ്റ് വേണമെന്ന് NCPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വിലപേശലും പരിഹാരവും എന്നായിരുന്നു മുന്നണി നേതൃത്വം കരുതിയിരുന്നതെങ്കിലും പുതിയ സാഹചര്യത്തിൽ നടക്കാനിരിക്കുന്ന ഉഭയകക്ഷി ചർച്ചകളും അത്ര എളുപ്പമാകില്ല. കേരള കോൺഗ്രസിനും RJDയ്ക്കും നിലവിലുള്ള UDF അനുകൂല ചാഞ്ചാട്ടം കൂടി പരിഗണിച്ചാൽ രാജ്യസഭാ സീറ്റ് തർക്കവും തർക്കവിഷയത്തിലെ പരിഹാരവും മുന്നണി സംവിധാനത്തിന്റെ ഭാവിയിൽ നിർണായകവുമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വീണ്ടും വാർത്തയിലേക്ക്. നീറ്റ് പരീക്ഷയിൽ അട്ടിമറിയെന്ന ആരോപണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 67 പേർക്ക് മുഴുവൻ മാർക്ക് കിട്ടിയതിൽ അപാകതയില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നും NTA വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. ധനേഷ് രവീന്ദ്രൻ ശരിയാണ്. ധനേഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ NTA വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? ശീതൾ, 3 പേജുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ വിശദമായി NTA ഇറക്കിയിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ സ്വീകരിച്ച നടപടികളൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രധാനമായി ഈ അട്ടിമറി വാദം, വിദ്യാർത്ഥികളും അധ്യാപകരും ഉന്നയിച്ച അട്ടിമറി വാദം NTA തള്ളുകയാണ്. ഏറ്റവും പ്രധാനമായി ഇവർ വ്യക്തമാക്കുന്നത് നീറ്റ് പരീക്ഷയിൽ യാതൊരു വിധത്തിലും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഗ്രേസ് മാർക്ക് നൽകുന്നത്, അതായത് 47 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയപ്പോൾ അവരുടെ മാർക്കുകൾ 720 എത്തിയിരുന്നു. പിന്നീട് രണ്ടാം റാങ്കുകളിലേക്ക് വന്നവർക്ക് 719, 18 എന്ന് ഈ മാർക്കുകളാണ് നൽകിയത്. ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അല്ല. കാരണം 4 മാർക്ക് 5 മാർക്കിൻ്റെ ഡിഫറൻസ് രണ്ടാം സ്ഥാനക്കാർക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിയാൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ അത് ഗ്രേസ് മാർക്ക് നൽകിയത് മുൻകാല കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം NTA വ്യക്തമാക്കുന്നു. ഇതിനൊരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇക്കാര്യങ്ങൾ പഠിച്ച് ആ ദിവസത്തെ ക്ലാസ്സിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് ഇത് സംബന്ധിച്ച് ഗ്രേസ് മാർക്ക് നൽകുന്നതിൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏതായാലും NTA വിശദീകരിച്ചിരിക്കുന്നത്. 67 പേർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നത് ഒരു അസാധാരണ സംഭവം എന്നുള്ള വാദമായിരുന്നു നേരത്തെ പരാതിക്കാരടക്കം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ 67 പേർക്ക് 1 റാങ്ക്, അതായത് 700
വാർത്തകളിലേക്കാണ്. ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ വെച്ച് CISF വനിതാ ഉദ്യോഗസ്ഥ മുഖത്തടിച്ചെന്ന പരാതിയുമായി നിയുക്ത MP നടിയുമായി കങ്കണ റണാവത്. കങ്കണയുടെ പരാതിയിൽ വനിതാ കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗറിനെ CISF സസ്പെൻഡ് ചെയ്തു. കർഷക സമരത്തിനെതിരായ പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു അതിക്രമമെന്നാണ് റിപ്പോർട്ട്. ഹിമാചലിലെ മണ്ഡിയിൽ വിജയം നേടിയ കങ്കണ റണാവത് ദില്ലിക്ക് പോകാൻ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സംഭവം. വിമാനത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെ CISF വനിതാ ഉദ്യോഗസ്ഥ മർദ്ദിച്ചെന്നാണ് പരാതി. സംഭവശേഷമുണ്ടായ ബഹളത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു. കർഷക സമരവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുടെ പേരിൽ വനിതാ കോൺസ്റ്റബിൾ തന്നെ മർദ്ദിച്ചെന്ന് കങ്കണ വിശദീകരിച്ചു. പഞ്ചാബിലെ ഭീകരവാദത്തെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് ചോദിച്ചായിരുന്നു കങ്കണയുടെ വിശദീകരണം. जो सुरक्षा कर्मचारी थी CISF की, उन्होंने मेरे उनके पास या उनको क्रॉस करने का इंतज़ार किया और साइड से आकर जो है मुझे मेरे फेस पे हिट किया और गालियां देने लगी. 100 രൂപ കൂലി വാങ്ങിയാണ് വനിതാ കർഷകർ സമരത്തിൽ പങ്കെടുക്കുന്നതെന്ന് കങ്കണ റണാവത്ത് പറഞ്ഞിരുന്നു. തൻ്റെ അമ്മയും സമരത്തിൽ പങ്കെടുത്തതാണെന്നും കള്ളം പറഞ്ഞതിനുള്ള മറുപടിയാണ് കങ്കണയ്ക്ക് നൽകിയതെന്നും വനിതാ കോൺസ്റ്റബിൾ പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. കങ്കണയുടെ പരാതിയിൽ ചണ്ഡീഗഡ് പോലീസും കേസെടുത്തു. ദില്ലി CISF ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗറിനെ സസ്പെൻഡ് ചെയ്തെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും CISF അറിയിച്ചു. സംഭവത്തിൽ കങ്കണ ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. ബോയിങ് സ്റ്റാർ ലൈനർ പേടകം അല്പസമയത്തിനകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുമെന്ന് നാസ നിലയത്തിലേക്കുള്ള യാത്രാമധ്യേ പേടകത്തിലുണ്ടായ ഹീലിയം വാതക ചോർച്ച പരിഹരിച്ചെന്നും നാസ അറിയിച്ചു. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കൻ വംശജനായ ബുച്ച് മിഷ്മോറുമാണ് സ്റ്റാർ ലൈനറിന്റെ ആദ്യ മനുഷ്യ ദൗത്യത്തിലെ യാത്രക്കാർ. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പരീക്ഷണം വിജയം. 4 പരീക്ഷണ വിക്ഷേപണത്തിൽ ദൗത്യ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റി. റോക്കറ്റിന്റെ ഇരുഭാഗങ്ങളും കടലിൽ ഇറക്കാൻ സ്പേസ് എക്സിനായിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റാണ് വികസനത്തിന്റെ നിർണായക ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ടെക്സസിലെ ബോക്കാച്ചിക്കയിലെ സ്റ്റാർ ബേസ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സമയം 6:20 വിക്ഷേപണം. കടലിലിറക്കിയ റോക്കറ്റ് ഭാഗങ്ങൾ ഇക്കുറി വീണ്ടെടുക്കില്ലെങ്കിലും ദൗത്യ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാനായത് വൻ നേട്ടമാണ്. അമേരിക്കയുടെ ആർട്ടിമിസ് ദൗത്യങ്ങളിൽ മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ ഉപയോഗിക്കുക സ്റ്റാർഷിപ്പാണ്. ഭാവി ചൊവ്വ ദൗത്യങ്ങളിലും സ്റ്റാർഷിപ്പാണ് ഉപയോഗിക്കുക. ഇതോടെ 9:09 പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് റീലിലേക്കാണ്. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ ചേരുന്നത്.